സാധാരണ ഒരു പശു പ്രസവിച്ചാൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകും? ഒന്ന് അല്ലേ? എന്നാൽ മലപ്പുറം മമ്പാട് ഒരു പശു പ്രസവിച്ചു, 3 കുഞ്ഞുങ്ങൾ. പശുവിൻ്റെ ഉടമയും മൃഗഡോക്ടറും ഞെട്ടി. പശുക്കുഞ്ഞുങ്ങളെ കാണാൻ ജനങ്ങളുടെ പ്രതിനിധി ഞങ്ങളുടെ പ്രതിനിധി സമീർ ബിൻ കരീം പോയി കണ്ടു. പശുവിനെയൊക്കെ കാര്യമായിട്ട് കണ്ടിട്ട് അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മമ്പാട് വള്ളിക്കെട്ട് സ്വദേശിനി പനോലൻ ആമിനക്കുട്ടിയുടെ വീട്ടിലാണ് പശുവിന് 3 കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വരൂ. നമ്മളങ്ങനെ ആമിനക്കുട്ടിയുടെയും പശുക്കുട്ടികളുടെയും അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പശുക്കുട്ടിയും 2 കാളക്കുട്ടികളുമാണ് ഈ പ്രസവത്തിൽ ഉണ്ടായിരിക്കുന്നത്. 3 പേരും ആരോഗ്യവരാണ്, ഭയങ്കര ഹാപ്പിയുമാണ്, ഒപ്പം ആമിനക്കുട്ടിയും. പിന്നെ നേരം വെളുത്തപ്പോൾ എല്ലാവരും നമ്മളെ അയൽവാസികളെല്ലാവരും അറിഞ്ഞപ്പോൾ എല്ലാവരും ഓടി വരാൻ തുടങ്ങി. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ഐറ്റങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പോൾ ഇവിടം വരെ എത്തിച്ചു. നല്ല ആരോഗ്യമുള്ള കുട്ടികൾ തന്നെയാണ്, എല്ലാം ആദ്യത്തെ കുട്ടികളെ പോലെ തന്നെ നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ്, 3 വരെ പോലെ തന്നെയാണ്. അത് നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ഒരു വലിപ്പക്കുറവൊന്നും നമ്മൾ കണ്ടില്ല. ആരോഗ്യത്തിനും കുഴപ്പമില്ല. പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി. 1 ലക്ഷത്തിൽ 1 ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ എന്ന് മൃഗഡോക്ടർ പറയുന്നു. നിലവിൽ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ആദ്യമായിട്ടാണ് 3 കുട്ടികൾ ഉണ്ടാവുന്ന ഒരു കാണുന്നത്. ഇപ്പോൾ അത് തികച്ചും കോമൺ അല്ല. ശരിക്കും നമ്മൾ ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഏകദേശം 1 ലക്ഷത്തിലൊക്കെ ഒരിക്കലാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നതെന്നാണ് പറയുന്നത്. പശുപാലിന് പുറമേ ആമിനക്കുട്ടി ചായയും ബിസ്ക്കറ്റും ഒക്കെ പശുക്കുട്ടികൾക്ക് നൽകാറുണ്ട്. നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുക്കും, മൈസൂർ പായം കൊടുക്കും. അതൊക്കെ നല്ലോണം തിന്നുകയറ്റുകൾ. മൈസൂർ പായമൊക്കെ കൊടുത്താൽ മധുരം ഭയങ്കര ഇഷ്ടമാണ്, അതും കൊടുക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പാലൊക്കെ ആയി കഴിഞ്ഞാൽ എന്നും അത് ശീലമാകും, രാവിലെ അത് വേണം അവിടെ. ഇപ്പോൾ ആമിനക്കുട്ടിയുടെ ഈ പശുക്കുട്ടികൾക്ക് പേരൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു വരവും കൂടെ വരേണ്ടി വരും. ക്യാമറമാൻ മുഹമ്മദ് അർഷകിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.